ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ഫോർ എസ്റ്റേറ്റ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്ന വയനാട് ചുരത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും കുറച്ച് നാളായി ഇപ്പോൾ ചുരത്തിലേക്ക് ഒന്ന് കയറിയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചുരം കയറാം. സാധാരണ ഇവിടെ നല്ല ബ്ലോക്കാണ് എപ്പോഴും. അപ്പോൾ ഇന്ന് ബ്ലോക്കൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ മെല്ലെ ഒരു ഒരു എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു ട്രിപ്പ്, നമുക്കൊരു പ്ലഷർ, മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു റിലാക്സും ഒരു സന്തോഷമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഒന്ന് ചുരം ഒന്ന് കയറി ഇറങ്ങി നമ്മളൊരു ദിവസം ഒന്ന് എല്ലാ പുത്ത് ഫുൾ ഫാമിലി ഒത്തൊന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ നേരത്തെ വന്നാണ് നമ്മൾ. അപ്പോൾ ഇതാ ഇവിടെ ഉണ്ടല്ലോ, ഇതാ ഈ മരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതാ ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ, വലിയ മലന്തേൻ്റെ കൂടെ ഒക്കെ ഉണ്ട്. ഇപ്രാവശ്യം അത് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ മെല്ലെ മെല്ലെ നിർത്തിയൊക്കെ പോവുകയാണെങ്കിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന നല്ലൊരു രസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫസ്റ്റ് വടവിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. സ്ഥലങ്ങൾ കണ്ടും ഫാമിലി ഒത്തുമൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. നല്ല രസമാണ്. നമ്മൾ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തൊരു യാത്ര പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു അനുഭവമായിരിക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു യാത്രയൊക്കെ കൊണ്ടുപോകുന്നതും എന്താ പറയുക, ഒന്നുമില്ല ഒരു രസം അവരുടെ മനസ്സിന് ഒരു എന്നും ഓർത്തിരിക്കും. കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ അവരിങ്ങനെ ഓർത്തിരിക്കും. പിന്നീട് ഒരു സമയത്ത് അവരാണെങ്കിൽ ഇതിനു വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും, ആ അന്ന് പണ്ട് അച്ഛൻ എന്നെ ഇതിനു വഴി കൊണ്ടുപോയതാണല്ലോ, അന്ന് ഞങ്ങൾ ഇതിനു വഴി പോയതാണല്ലോ എന്നൊക്കെ അവരിങ്ങനെ മനസ്സുകൊണ്ട് ഓർക്കുകയും അവരുടെ തലമുറയോട് അത് പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു നല്ലൊരു അനുഭവമായിരിക്കുമല്ലോ. കുഞ്ഞെ ഇങ്ങനെ ഫുൾ മോഡ് ഓൺ ആണ് കേട്ടോ. അവനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ ഓരോന്നും കണ്ടിട്ട് വളരെ കുറേ നാൾ കൂടി, അതായത് അവന് ഓർമ്മയതിന് ശേഷം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധികം മുന്നോട്ടേക്ക് വന്നിട്ടില്ല. നമ്മുടെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ അതൊന്നും വലിയ ക്ലിയറായിട്ടുള്ള ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവനൊന്ന് ജസ്റ്റ് നന്നായിട്ട് അറിവായതിന് ശേഷം നമ്മളിപ്പോഴാണ് വരുന്നത്. അപ്പോൾ അവനത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അത് നന്നായിട്ട് തന്നെ ആസ്വദിക്കുന്നുണ്ട്. അവരുടെ സന്തോഷത്തെ കവിഞ്ഞ് നമുക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിൽ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് എന്താ പറയുക, ഒരു രസം. ഓരോ യാത്രകളും നമ്മൾക്ക് എന്താ പറയുക, നല്ലൊരു അനുഭവമായിരിക്കും തരുന്നത്. അപ്പോൾ ഒത്തിരി പേര് കൂടി പോകുമ്പോഴും നമ്മൾ തനിച്ച് പോകുമ്പോഴും അതിൻ്റെതായ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ രീതിയിലാണല്ലോ ജീവിതത്തിൽ നമ്മുടെ യാത്ര ഉണ്ടാകുക. അപ്പോൾ ഈ യാത്രയും അതുപോലെ തന്നെ നല്ലൊരു മനോഹരമായ ഒരു യാത്രയായി തീരട്ടെ എന്നൊക്കെ നമ്മൾ. ഇതേപോലെ പോവാണ്, ഒരു ബ്ലോക്കും ഉണ്ടാകുക. അങ്ങനെ ഏകദേശം ഇവിടം വരെയൊക്കെ എത്തിയപ്പോഴേ തന്നെ ഏകദേശം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വണ്ടികളുടെ എണ്ണമൊക്കെ കൂടി കൂടി വരുന്നുണ്ട്. എന്നാലും വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ.
സാമാന്യം ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ പെട്ടെന്നതിന് മുകളിൽ എത്താമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, നല്ല രസമാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പോവുക എന്ന് പറഞ്ഞു തന്നെ വളരെ രസമാണ്. അച്ഛൻ കുരങ്ങനെ കാണാൻ പോയാൽ വലിയ രസമുണ്ടാവും. ഇവിടെ അഞ്ചു നേരിച്ചിട്ടുണ്ടോ കുഞ്ഞെ? കണ്ടോ? അപ്പൊ ആ വണ്ടി കിടക്കാൻ മുമ്പിലായിട്ട് കണ്ടോ? അഞ്ചാം നമ്പര്. അപ്പൊ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം ഓർത്തത്. ഫസ്റ്റ് എന്നെ ഈ ചുരം കാണിക്കാനായിട്ട് കൊണ്ടു കേട്ടോ. അപ്പൊ ആണെങ്കിൽ ഞാനും വലിയൊരു ആകാംക്ഷയോടുകൂടിയായിരുന്നു ചുരമൊക്കെ ഒന്ന് കാണാമല്ലോന്ന് കരുതി. വലിയ എന്തോ ഒരു ശ്രദ്ധയായിട്ടാണ് ഞാനും ഒരു കരുതിയിരുന്നത്. ഞാൻ ചുരം എന്നൊക്കെ വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തുരങ്കത്തിലൂടെയൊക്കെ പോകുന്നു, അങ്ങനെ ആ ഒരു പ്രതീക്ഷയായിരുന്നു, ആ ഒരു എക്സ്പെക്ടേഷനായിരുന്നു എൻ്റെ മനസ്സിലുള്ളിനെ. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനോട് നമ്മളിങ്ങനെ വന്നു. അന്ന് നമുക്ക് വണ്ടിയൊന്നുമില്ല, അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ബസ്സിനാണ് വന്നത്. ബസ്സിനിങ്ങനെ വന്ന് നമ്മളിങ്ങനെ ഓരോ വളവും കയറി ഇറങ്ങി കയറി ഇരിക്കുന്നു. ഇത് ഒന്നാം വളവ്, രണ്ടാം വളവ് എന്നൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ പോരും. ബസ്സിലാണ് എന്നാലും നമ്മളൊരു മിനിമം സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമുക്കെല്ലാം നല്ല കണ്ട് എൻജോയ് ചെയ്ത് പോരാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോകുന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ആണെങ്കിലും എന്താ പറയുക, രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അങ്ങനെ കയറി നമ്മൾ ഒമ്പതാം വളവിലെത്തി മോളി വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇതാണ് വയനാട് ചുരം, നമ്മൾ ചുരം കയറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജയ ഇതായിരുന്നു വയനാട് ചുരം എന്ന് പറഞ്ഞ് ഞാനൊരു ഇതുപോലെ. അപ്പം നമുക്ക് എന്താ പറയുന്ന, എന്നെ കാണിക്കാൻ കൊണ്ടുപോയി ചെയ്തന്നെ എന്താ പോലെയായിപ്പോ പോലെയായിപ്പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രസകരമായ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരും കേട്ടോ. നമ്മൾ ഇപ്പോൾ എപ്പോഴും മിക്കപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ അത് പറയും, ഇങ്ങനെ പണ്ട് ഇങ്ങനെ പോയപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കും. അപ്പോൾ ആണെങ്കിൽ എന്താ പറയുക, എന്നാൽ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു രസമാണ്. എന്നാലും ഇപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ പോകുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോൾ ഭാഗ്യം കൊണ്ട് എന്തോ എന്തോ പോലെ നമുക്കങ്ങനെ വലിയ ബ്ലോക്കിലോ നമ്മൾ കുടുങ്ങി കിടന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ യാത്രയും നമ്മൾ നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എവിടെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സ്റ്റക്ക് ആയപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു കേട്ടോ, ബ്ലോക്ക് കുടുങ്ങിയോ എന്നൊന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നുമില്ല എന്നിട്ട് ഒരു വണ്ടികൾ ഇങ്ങനെ വലിയ വണ്ടി വരുമ്പോൾ ഈ ഒരു വളവ് വരുമ്പോൾ സാധാരണ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യുന്ന എന്നാലും നമ്മൾ വലിയ താമസം കൂടാതെ പെട്ടെന്ന് ഞാൻ കടന്നു കേട്ടോ. ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കായി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഒന്ന് സ്റ്റക്കായി നിന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് KSRTC വരുന്നുണ്ട്. അപ്പോൾ ആ KSRTC ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ജസ്റ്റ് ഒരു ഡിലേ മാത്രമേ നമുക്ക് ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പം എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കഴിച്ചിലായി. എന്ത് പറഞ്ഞാലും ഈ വയനാട് ചുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരാളുടെ വർണ്ണനയിലൂടെയോ അവരുടെ കാഴ്ചപ്പാടിലൂടെയോ ഒന്നും ആയിരിക്കില്ല, നമുക്ക് നമ്മുടേതായ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അതിനെ നോക്കിക്കാണുന്നത്, ആ ഒരു ഭംഗിയും ആ ഒരു അട്രാക്ഷനും എല്ലാം നമ്മുടെ മനസ്സിൽ എന്നും ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവില്ല നമുക്ക് ഓരോരുത്തർക്കും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ മനസ്സിന് എന്താ പറയുക, നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു സൂപ്പർ ജേർണി ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ചുരം കയറുക എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏപ്രിൽ മാസത്തിലെ എന്താ പറയുക, ഈസ്റ്ററിൻ്റെ ഒക്കെ സമയത്ത് ദുഃഖവെള്ളിയൊക്കെ എവിടെയാണെങ്കിൽ ആളുകളിങ്ങനെ കുരിശുമൊക്കെ ചുവന്ന് നടന്ന് കയറുന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരാഴ്ച വന്നിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നല്ല രസമാണ്. നമ്മൾ കയറി പോകുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയ പോലില്ല, അത്രയും നല്ലൊരു ഇതോടുകൂടിയാണ് ആൾക്കാർ അത്ര ഭക്തി നിർഭരമായിട്ടാണ് ഈ കുരിശുമൊക്കെ ചുവന്ന് കയറി പോകുന്നത് കാണാൻ തന്നെ നമുക്കൊരു ഒരു നല്ലൊരു ഒരു അനുഭവം തന്നെയാണെന്ന് പറയാവേ. അപ്പോൾ എൻ്റെ ഇത്രയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഇവിടെ പറയാൻ തോന്നി. നമ്മുടെ കോഴിക്കോടിനെയും വയനാടിനുമായി ബന്ധിപ്പിക്കുന്ന ഒരു പശ്ചിമഘട്ട മലമ്പാതയാണ് കേട്ടോ നമ്മുടെ ഈ താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം എന്നറിയപ്പെടുന്നത്. നമ്മുടെ പപ്പു പറയില്ല താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് അതേ ചുരം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വയനാട് ചുരം എന്ന് പറയുന്നത്. അപ്പോൾ അതേ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വയനാട് ചുരം എന്നറിയപ്പെടുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ ഈ ചുരം. പിന്നെ പാതയ്ക്ക് ഇരുവശങ്ങളിലുള്ള ഈ വനപ്രദേശം അത് ശരിക്കും നമ്മളെല്ലാവരെയും അതിലേക്ക് ഇങ്ങനെ വലിച്ചാകർഷിപ്പിക്കുന്ന ഒരു എന്താ പറയുന്നത് അത്രയ്ക്ക് ഒരു മനോഹാരിത ആ ഒരു ഭാഗങ്ങൾ കൊണ്ടുവിട്ടാണ്. നമ്മളത് എത്ര നമ്മൾ വാക്കുകൾ പറഞ്ഞാലും നമുക്ക് മനസ്സിലായില്ല. പ്രത്യേകിച്ച് ഒരു നമ്മൾ പറയുന്ന ഒരു മഴ സീസണിലൊക്കെ നമ്മൾ വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല വാട്ടർഫോൾസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ ഇവിടുത്തെ ഇതിലൂടെയുള്ള യാത്രകൾ. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയുന്നത് രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കുരങ്ങന്മാർ കാണും കേട്ടോ. അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി നടക്കുന്നതാണ്. അപ്പോൾ ഫുഡ് കൊടുക്കാൻ പോയാൽ നമുക്ക് പണി കിട്ടും കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് അതിലേക്ക് ചാടി കയറി നമ്മൾ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ കണ്ടുപോവാണെങ്കിൽ നമുക്ക് വലിയ ശല്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടു എന്നിട്ട് ഇതിനെ കാരണം കുഞ്ഞായിക്ക് അപ്പൂ നമുക്ക് വളരെയധികം എക്സൈറ്റ് ആണ് കേട്ടോ. കുഞ്ഞായി അപ്പൂ കണ്ടു നിർത്തച്ചേ നിർത്തച്ചേ നമുക്കൊന്ന് കണ്ടിട്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ അവന്മാർ ഭയങ്കര കച്ചപ്പാടുണ്ടാകും. പക്ഷെ നമുക്ക് നമ്മൾ അടുത്ത് നിന്ന് നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെന്താ പറയുക, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെറുത്തുള്ളൊരു സംഭവം ഉണ്ടായാലും ഒരു ചേട്ടൻ്റെ താക്കോൽ നമ്മുടെ കുരങ്ങനെടുത്തുകൊണ്ട് പോയി എന്നിട്ട് ആ താക്കോൽ മെടിക്കാനായിട്ട് പുള്ളി ഇങ്ങനെ ചെന്ന് നിന്ന് അവിടെ നിന്ന് താഴേക്ക് പോയത് സംഭവം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വളരെ ഇല്ല വല്ലാത്തൊരു ടെൻഷൻ ആയിരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങളെ കാണുമ്പോൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മളങ്ങനെ നിർത്താനൊന്നും അങ്ങോട്ട് ശ്രമിക്കാറില്ല കേട്ടോ.
ശരിക്കും നമ്മുടെ ചുരമുണ്ട് അടിവാരത്ത് നിന്ന് തുടങ്ങുന്നു കേട്ടോ. അവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള വഴിയുടെ നമ്മൾ പിന്നെ 9 ഹെയർ പിൻ വളവുകളാണ് നമ്മുടെ ചുരത്തിനുള്ളത് കേട്ടോ. ഇപ്പം അത് അവസാനിക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയിൽ എത്തുമ്പോഴായിരിക്കും ഇത് അവസാനിക്കുന്നത്. അതുവരെ ഇത് ഇങ്ങനെ നമ്മുടെ ചുരം എന്നറിയപ്പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ 9-ാമത്തെ ഹെയർ പിൻ വളവിൽ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയാൽ നമുക്ക് കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു ആകാശ ദൃശ്യം നമുക്ക് കാണാനാവും കേട്ടോ. അവിടെ നമ്മളിങ്ങനെ അതായത് 9-ാം വളവിൽ നമ്മൾ ആ വ്യൂ പോയിന്റിൽ നമ്മൾ താഴേക്ക് നോക്കും, വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ശരിക്കും ഒരു സോപ്പ് പെട്ടി പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചില സമയത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ നല്ല കോടമഞ്ഞൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും. അതിലേക്ക് ഈ സൂര്യപ്രകാശമൊക്കെ കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ലൊരു അടിപൊളി ഒരു ഫീൽ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു ആ വണ്ടി ഇങ്ങനെ ഒരു വളവ് ആയതുകൊണ്ട് തന്നെ SRTC കടന്നു പോകാനുണ്ടായിരുന്ന ഒരു താമസം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതും അവിടെ നിന്ന് പാസ് ചെയ്ത് മൂത്താട്ടെ തന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും വളവുകളിൽ എത്തുമ്പോഴാണ് കേട്ടോ ആ ഒരു പ്രശ്നം വരുന്നത്. വളവുകളിൽ എത്തുമ്പം നമുക്ക് ഒരു ചെറിയൊരു ബ്ലോക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ചരിത്രത്തെ കുറിച്ച് കൂടി എന്തെങ്കിലും ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ പട്ടാള പാതയായിരുന്നു നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന ഈ റോഡ്. പിന്നെ ബ്രിട്ടീഷുകാരാണ് ഇത് വികസിപ്പിച്ചെടുത്തതെന്നും പറയപ്പെടുന്നു. ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തത് ഇവിടുത്തെ ഒരു ആദിവാസിയായ കരിന്തണ്ടൻ എന്നൊരു വ്യക്തിയായിരുന്നു. ആ ആദിവാസി ഈ കണ്ടുപിടുത്തത്തിൻ്റെ പ്രശസ്തി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് എഞ്ചിനീയർ തന്നെ കൊന്നു കളഞ്ഞു എന്നുമാണ് പറയപ്പെടുന്നത്. ആ ആദിവാസിയുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ചങ്ങലമര ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വയനാട്ടിലെ ലക്കിടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ജസ്റ്റ് നമ്മൾ മുകളിലൊന്ന് ടോപ്പ് വ്യൂ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എപ്പോഴേലും ഞാൻ മുകളിൽ പോകുന്നൊരു അവസരത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഒരു ആ ചങ്ങലമരം കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇന്നത്തെ ഈ യാത്ര എൻജോയ് ചെയ്തെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. നമ്മുടെ താമരശ്ശേരി ചുരം ഇത്രയും പ്രശസ്തമായത് ശരിക്കും പറഞ്ഞാൽ വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിലൂടെ തന്നെയാണെന്ന് പറയാം അല്ലേ. അതിൽ ആ കുതിരോട്ടുമ്പോൾ പറയുന്ന ആ ഡയലോഗില്ലേ, അത് ഇപ്പോഴും നമ്മളെല്ലാം മനസ്സിലിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ താമരശ്ശേരി ചുരം ആയി നമ്മുടെ താമരശ്ശേരി ചുരം എന്നേ ഒക്കെ പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ഇപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു ഡയലോഗിലൂടെ തന്നെ അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും ഓർക്കും. ചുരം കയറുന്നവരെല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു ഡയലോഗ് പറയാണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് നമ്മുടെ ചുരത്തെ പ്രശസ്തമാക്കിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആത്മാവിനും ഈ ഒരു അവസരത്തിൽ നമുക്ക് എത്തിച്ചാൽ നേരല്ലേ. അങ്ങനെ തന്നെ നമ്മളിവിടെ 9-ാം വളവിലേക്ക് കയറുകയാണ്. ഇനി നമ്മളിപ്പോൾ ഏകദേശം ഇതിൻ്റെ ടോപ്പിലെത്തി. ഇനിയാണ് ഇവിടെ നമുക്ക് നല്ല താഴേക്ക് നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ കിട്ടുന്നത്. എന്താ പറയുക, നല്ലൊരു അടിപൊളി ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. എന്താ പറയുക, എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരു എൻജോയ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ്. ശരിക്കും നല്ലൊരു അടിപൊളി ഒരു യാത്രയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ട്രാഫിക് ഒന്നും ഇല്ലാത്ത ഒരു ടൈം നോക്കി നമ്മൾ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ബോറടിക്കാതെ അടിപൊളിയായിട്ട് നല്ല നമ്മുടെ യാത്ര എൻജോയ് ചെയ്ത് നമുക്ക് ചുരം മൊത്തത്തിൽ നന്നായിട്ട് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ എന്താ പ്രകൃതി ഭംഗി അത്രയും നമുക്ക് വർണ്ണിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു മനോഹാരിതയാണ് ഇവിടെ മുകളിലെത്തുമ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്കൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അത് നമുക്ക് എവിടെയെങ്കിലും സൈഡ് ഒതുക്കി കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്ക് സൈഡ് നോക്കി നമ്മൾ എവിടെയെങ്കിലും നിർത്തി നമുക്ക് വ്യൂ ഒക്കെ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കും ഉണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞങ്ങൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും ഈ യാത്ര എൻജോയ് ചെയ്ത് തരുന്നതെന്നും കരുതുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഇതുപോലെ യാത്രകളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, നമ്മളും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ, എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അടുത്ത നല്ല സൂപ്പർ കിടലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇല്ലേ, ബൈ ബൈ. Welcome to Why Not?